ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ടു ഈസ് അപ്ലിക്കേഷൻ ഓഫ് പി ഡി. അപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഫിസിക്സിലാണ്. ഫിസിക്സിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്, ഒന്ന് വേവ് ഇക്വേഷൻ, പിന്നൊന്ന് ഹീറ്റ് ഇക്വേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഫിസിക്സിൽ, വേവ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഹീറ്റ് ഇക്വേഷൻ dou u by dou t equal to alpha square into dou square u by dou x square. ഓക്കെ, ഇതാണ് ഹീറ്റ് ഇക്വേഷൻ, ഇതാണ് വേവ് ഇക്വേഷൻ. അപ്പൊ ആദ്യം നമ്മൾ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ പഠിക്കും. പിന്നെ ഹീറ്റ് ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ പ്രോബ്ലംസ് പഠിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ ടു കഴിഞ്ഞു. മോഡ്യൂൾ ടു ആകെ രണ്ട് കാര്യങ്ങളെ പഠിക്കാറുള്ളൂ, ഒന്ന് വേവ് ഇക്വേഷൻ, പിന്നൊന്ന് ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേവ് ഇക്വേഷൻ നോക്കാം. അപ്പോൾ വേവ് ഇക്വേഷൻ ഓൾറെഡി ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേഷനാണ്. ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പൊ നമ്മളൊരു കൺസിഡർ ആൻഡ് എലാസ്റ്റിക് സ്ട്രിംഗ്, കൺസിഡർ ആൻഡ് എലാസ്റ്റിക് സ്ട്രിംഗ്, ഒരു സ്ട്രിംഗ് കൺസിഡർ ചെയ്യാം, എലാസ്റ്റിക് സ്ട്രിംഗ് ഓഫ് ലെങ്ത് എൽ, ഓഫ് ലെങ്ത് എൽ, ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് tightly stretched between two points O and A. The string is then disturbed at the time t equal to 0. It is released and allowed to vibrate, okay. അതായത് ഒരു എലാസ്റ്റിക് സ്ട്രിംഗ് എടുക്കുക, ആ എലാസ്റ്റിക് സ്ട്രിംഗിന്റെ ലെങ്ത് എൽ ആണ്. അത് രണ്ട് പോയിന്റ് ഒ എന്ന് പറഞ്ഞ പോയിന്റും എ എന്ന് പറഞ്ഞ പോയിന്റും കൂടെ കണക്ട് ചെയ്യണം. ഒരു ഓ ആദ്യത്തെ ഒരറ്റം ഒ എടുക്കുക, മറ്റേ അറ്റം എ എടുക്കുക. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കണം ഒരു സ്ട്രിംഗ്. ടി സീറോ ആവുന്ന സമയത്ത് ഇനീഷ്യൽ ടൈമിൽ അത് എന്ത് ചെയ്തു, അത് റിലീസ് ചെയ്തു. ആ സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിംഗ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതെന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ പ്രോബ്ലം ഈസ് ടു സ്റ്റഡി ദ സബ്സീക്വന്റ് മോഷൻ. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് മോഷൻ സംഭവിക്കും, ചലനം സംഭവിക്കും. ആ അതിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. സബ്സീക്വന്റ് മോഷൻ ഓഫ് ദി സ്ട്രിംഗ്, സബ്സീക്വന്റ് മോഷൻ ഓഫ് ദി സ്ട്രിംഗ്. ഇതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിംഗ് വിത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, വിത്ത് നോ എക്സ്റ്റേണൽ ഫോഴ്സ് acting on it, no external force acting on it. Okay,
ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തു, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എല്ലാണ് ഒരു പോയിന്റിനെ ഓ മറ്റേ പോയിന്റിനെ എന്ന് വിളിച്ചു. ഓക്കെ എന്നിട്ട് ആ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്തു, അത് ആ സ്ട്രെച്ച് ചെയ്തത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ ആ വൈബ്രേഷന്റെ മോഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ച പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മൾ വേവ് ഇക്വേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്തു, അതിനുശേഷം ആ സ്ട്രെച്ച് ചെയ്തത് റിലീസ് ചെയ്തു, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ നമ്മൾ വി ഷോൾ അസ്യൂം ദി ഫോളോയിങ്, നമ്മൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് ഇതിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഷോൾ അസ്യൂം ദി ഫോളോയിങ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ, ദ മോഷൻ ടേക്ക് പ്ലേസ്, മോഷൻ ടേക്സ് പ്ലേസ് എൻ്റയർലി entirely in motion takes place entirely in one plane, entirely in one plane and the, in this plane and in this plane each particle moves ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഇക്വിലിബ്രിയം, പെർപെൻഡിക്കുലർ ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി സ്ട്രിംഗ്. അതായത് ഒരു നമ്മളിപ്പോ ഒരു സ്ട്രിംഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ എങ്ങനെ 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 എങ്ങനെയാണ് ഇതിന്റെ വൈബ്രേഷൻ. അതായത് സ്ട്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്താലേ നമുക്ക് ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ നെക്സ്റ്റ് വൺ, ടെൻഷൻ ടി ഇൻ ദ സ്ട്രിംഗ്, അതായത് സ്ട്രിംഗിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ടെൻഷൻ ടി ഇൻ ദ സ്ട്രിംഗ് is constant, സ്ട്രിങ്ങിന്റെ ടെൻഷൻ കോൺസ്റ്റന്റ് ആണ്, അത് അത് വേരി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു അസംപ്ഷൻ. എന്താണ് ടെൻഷൻ എന്നുള്ള കാര്യങ്ങൾ ഫിസിക്സ് പഠിച്ചതാണ്. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് നെഗ്ലിജിബിൾ, ടെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് നെഗ്ലിജിബിൾ ആണ്, അതായത് ഒഴിവാക്കാവുന്ന വാല്യൂ ഉണ്ടാവും. നെഗ്ലിജിബിൾ compared to the tension in the string, compared to the tension T in the string, സ്ട്രിങ്ങിലുള്ള ടെൻഷനേക്കാളും വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ഇതൊരു മൂന്ന് അസംപ്ഷൻ. നെക്സ്റ്റ്, ഇത്രയും അസംപ്ഷൻസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. നാലാമത്തെ, ദ സ്ട്രിംഗ് ഈസ് യൂണിഫോം, ദ സ്ട്രിംഗ് ഈസ് യൂണിഫോം പെർഫെക്ട്ലി എലാസ്റ്റിക്, ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാണ്. നമ്മൾ എടുക്കുന്ന സ്ട്രിങ് ഇങ്ങനത്തെ സ്ട്രിങ് ആണ് എന്ന് അസ്യൂം ചെയ്യാൻ. ഇറ്റ് ഡസ് നോട്ട് ഓഫർ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, അത് വളയാനുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഓക്കെ അതായത് സ്ട്രിങ്ങിന് വേണ്ട ക്വാളിറ്റീസ് ആണ്, സ്ട്രിങ് യൂണിഫോം സ്ട്രിങ് ആയിരിക്കണം, പിന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കണം. ഓക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവണം, റെസിസ്റ്റൻസ് ഉണ്ടാവണം. ദ എഫക്റ്റ് ഓഫ് ദി ഫ്രിക്ഷൻ, ദ എഫക്റ്റ് ഓഫ് ദി ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ, and the slope of the deflection curve is also negative.
അപ്പൊ ഇത്രയും അസംഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത്രയും അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അസംഷൻസ് എല്ലാം മനസ്സിലാക്കണം. അതായത് ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല, സ്പ്രിംഗിന് പെർഫെക്റ്റ് എലാസ്റ്റിക് ആയിരിക്കണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കമ്പയർ ചെയ്യുന്നില്ല, ടെൻഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്തിട്ട് അസ്യൂം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്, നമ്മളൊരു എലാസ്റ്റിക് സ്ട്രിംഗ് എടുത്തു, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സ്ട്രിംഗ് എടുത്തു, സ്ട്രിങ്ങിന്റെ ടെൻഷൻ കോൺസ്റ്റന്റ് ആണ്, ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്തു. ആ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്, സ്ട്രെച്ച് ചെയ്തിട്ട് അത് റിലീസ് ചെയ്തു. ആ സ്ട്രെച്ചിങ് റിലീസ് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യും അല്ലെ, ആ വേവിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ, അല്ലെങ്കിൽ ആ മോഷൻ ക്രിയേറ്റ് ചെയ്യും, ആ മോഷന്റെ ഇക്വേഷൻ, ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ടേക്കിംഗ് ദ എൻഡ് ഓ അറ്റ് ദി ഒറിജിൻ ഓ ആസ് ദി ഒറിജിൻ ഓ ഒറിജിൻ ആയിട്ട് എടുക്കുക. ഇതാണ് ഒറിജിൻ വയ്ക്കുക. ഇതൊരു എൻഡാണ്, സ്ട്രിംഗിന്റെ ഒരു എൻഡാണ് ഓ. ഓ എ എടുക്കുക, എ ആണ് മറ്റേ പോയിന്റ് അറ്റം, ഇതാണ് എ. ഓക്കെ, ഓ എ ആസ് ദി എക്സ് ആക്സിസ്, ഓ എൻ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക. എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. അതിന്റെ ലൈൻ ത്രൂ ഓ, അതിന്റെ ലൈൻ ത്രൂ ഓ പെർപെൻഡിക്കുലർ ടു, പെർപെൻഡിക്കുലർ ടു ഓ എ ആസ് ദി വൈ ആക്സിസ്. ഓയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു, ഇത് വൈ ആക്സിസ്. Consider the motion. Consider the motion of a small element PQ. Small element PQ. സ്ട്രിംഗ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ ഒരു എലമെന്റ് എടുത്തു, ഒന്ന് പി ഒന്ന് ക്യു, ഇത് പി ഇതൊരു ക്യു, സ്ട്രിംഗിലെ ഒരു എലമെന്റ് ആണ് പി ക്യു. പി ക്യു ഓഫ് ദി സ്ട്രിംഗ് വേർ പി ഈസ് ഈക്വൽ ടു എക്സ് വൈ. പിക്ക് ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും, ഇത് വൈ എക്സ്, ക്യൂ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ക്യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ. ക്യൂ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ. അത് എക്സിലുണ്ടായ ചെറിയ മാറ്റം, ഒരു വളരെ ചെറിയൊരു വേരിയേഷൻ. ഇപ്പൊ എക്സ് വൺ ആണെങ്കിൽ ഞാൻ ഡെൽറ്റ എക്സ് സം പോയിന്റ് ടു കൊടുത്തു കഴിഞ്ഞാൽ വൺ പോയിന്റ് ടു. അപ്പൊ ക്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പൊ പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ, ക്യൂന്റെ കോർഡിനേറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. എക്സിലുണ്ടായ മാറ്റം വൈയിലുണ്ടായ മാറ്റം ഡെൽറ്റ വൈ. പി ഇതുമായിട്ടുണ്ടാക്കിയ ആംഗിള് സൈ, ക്യൂമായിട്ട് ഉണ്ടാക്കിയ ആംഗിള് സൈ പ്ലസ് ഡെൽറ്റ വൈ. ഞാൻ ചിത്രം ഒന്നുകൂടെ വൃത്തിയിൽ വരയ്ക്കാം. ലെറ്റ് സൈ ആൻഡ് സൈ പ്ലസ് ഡെൽറ്റ സൈ ബി ദ ആംഗിൾസ് made by the tangents
P and Q respectively with OA. P and Q ഇതിന്റെ ബാക്കി ഇവിടെ ഇതിന്റെ respectively with OA. അപ്പൊ ചിത്രം ഇങ്ങനെ വരും. X-axis Y-axis ഇതു O. Suppose this is A. നമ്മൾ സ്ട്രിംഗ് എടുത്തു. പോയിന്റ് പി, ഈ പോയിന്റ് ക്യൂ, ഈ പോയിന്റ് എക്സ് വൈ, ഇത് വൈ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. പി ഇതുമായിട്ട് ഉണ്ടാക്കിയ ആംഗിള് ഫൈ, ക്യൂവുമായിട്ട് ആക്കിയ ഫൈ പ്ലസ് ഡെൽറ്റ സി. ഓയും ഈ ക്യൂവിന്റെ ടാൻജന്റും ഉണ്ടാക്കിയ ആംഗിൾ ആണ് സൈ പ്ലസ് ഡെൽറ്റ പൈ. പിയും ഓയും ഉണ്ടാക്കിയ ടാൻജന്റ് ആണ് സൈ. ഓക്കെ, എം ബി ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. ഓക്കെ, ദ ആക്സിലറേഷൻ, ആക്സിലറേഷൻ ഓഫ് ദി എലമെന്റ് പി ക്യു, ഓഫ് ദി എലമെന്റ് പി ക്യു ഇൻ ദ വൈ ഡയറക്ഷൻ, the y direction is dot square y by dot t square. Okay, appo y axis il undavuna variation, appo string vary cheyumba x axis il variation undavum, y axis il variation undavum with respect to t. y axis il undavuna variation inde second order derivative aayirikkum ende acceleration. Dot y by dot t nu parna velocity aanu namukku ariyam, first derivative. Dot square y by dot t square nu parna acceleration aayirikkum alle nammal padichittu. Okay, oru position il undavuna maathathine with respect to t differentiate cheyal velocity kittum, second order derivative aayirikkum acceleration. Also the vertical component, for you x axis il variation undavum, y axis il variation undavum, appo ende vertical component ineyana or force x axis il act cheyum, y axis il act cheyum. Appo vertical component of the force acting on it, acting on it, acting on this element, we will consider idittla element pq il act cheyna force varna t equal to force varna ivda tension aanu, t equal to element equal to t into tension, t into sin of psi plus delta psi minus t into sin psi. Okay, vertical component il undayittulla force that is equal to t into sin of psi plus delta psi minus sin psi. This is equal to t into tan of psi plus delta psi minus tan psi. Okay, അതായത് ഈ സൈ വളരെ ചെറിയ വാല്യൂ ആകുമ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ തീറ്റ വളരെ ചെറിയ വാല്യൂ ആവാം, തീറ്റ വളരെ ചെറുത് എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് നിയർ ടു സീറോ. ഓക്കെ, തീറ്റ നിയർ ടു സീറോ ആകുമ്പോൾ കോസ് സീറോ വരും, കോസ് സീറോ ഈസ് വൺ ആണ്. അപ്പോൾ
tan theta ഇതിനോട് equal ആവും sin theta യോട് equal ആവും അപ്പോൾ theta വളരെ small ആവുമ്പോൾ tan theta ഇതിനോട് equal ആവും sin theta യോട് equal ആവും അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് psi for very small psi for very small psi അപ്പോൾ psi യുടെ വാല്യൂ വളരെ ചെറുതാവുമ്പോൾ sin of psi plus delta psi is approximately equal to tan of psi plus delta psi ആയിരിക്കും ഓക്കേ tan of psi plus delta psi എന്ന് പറഞ്ഞാൽ tan theta എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഡെറിവേറ്റീവ് ആണ് അല്ലേ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം tan theta tangent ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഓക്കെ ടാൻജന്റ് ആണ് എന്ത് tan theta ആണ് എന്ത് പറയാ സ്ലോപ്പ് എന്ന് പറയാം അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി അല്ലേ ഡോ വൈ ബൈ ഡോ ടി അല്ലെ ഡോ വൈ ബൈ ഡോ എക്സ് tan psi plus delta psi ആണ് അപ്പോൾ dou y by dou x at q dou y by dou x at q minus dou y by dou x at p അല്ലേ tan of psi plus delta psi എന്ന് പറഞ്ഞാൽ at q ൽ ഉള്ള ഡെറിവേറ്റീവ് tan psi എന്ന് പറഞ്ഞാൽ p ൽ ഉള്ള ഡെറിവേറ്റീവ് അപ്പോൾ t into dou y by dou x at q at q ഞാൻ ഇങ്ങനെ എഴുതാം റീസണ് എഴുതാം സിൻസ് ടാൻ ഓഫ് സൈ പ്ലസ് ഡെൽറ്റ സൈ ടാൻ സൈ ആർ ദ സ്ലോപ്സ് ഓഫ് ദി കർവ് ഓഫ് ദി സ്ട്രിംഗ് കർവ് ഓഫ് ദി സ്ട്രിംഗ് അറ്റ് ക്യൂ ആൻഡ് പി ഡെറിവേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഓക്കെ സോ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന പ്രകാരം ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ബൈ എബോവ് ഫോഴ്സ് ഈക്വൽ ടു mass into acceleration okay the force of this element on the t into with n not equal to mass nu parna m nammal m into delta x into dot square acceleration dot square y by dot t m into delta x dot square y by dot t square okay യൂണിറ്റ് എലമെന്റിന് യൂണിറ്റ് ലെങ്തിന് എം ആണ് മാസ് യൂണിറ്റ് ലെങ്തിലുള്ള മാസ് എം ആണ് അപ്പോൾ ഡെൽറ്റ എക്സ് ആകുമ്പോൾ എം ഇൻറ്റു ഡെൽറ്റ എക്സ് അതായത് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ആണ് ലെങ്ത് ഓഫ് ദി എലമെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ് ലെങ്ത് ഓഫ് ദി എലമെന്റ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആണ് അതായത് യൂണിറ്റ് ലെങ്തിലുള്ള മാസ് എന്ന് പറയുന്നത് എം ആണ് യൂണിറ്റ് ലെങ്തിലുള്ള മാസ് എം ആണ് അപ്പോൾ ഡെൽറ്റ എക്സ് ലെങ്ത് ആണെങ്കിൽ എം ഇൻറ്റു ഡെൽറ്റ എക്സ് അപ്പോൾ ഒരു രൂപ പെന്നിന് ഒരു പെന്നിന് രണ്ട് രൂപ അപ്പോൾ രണ്ട് രൂപ രണ്ട് പെന്നിന് നാല് രൂപ എന്ന് പറഞ്ഞ പോലെ യൂണിറ്റ് ലെങ്ത്ത് ഒരു യൂണിറ്റ് ലെങ്ത്തിൻ്റെ മാസ് എം ആണ് അപ്പോൾ ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള മാസ് എത്രയായിരിക്കും എം ഇൻറ്റു ഡെൽറ്റ എക്സ് അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആക്സലറേഷൻ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് കിട്ടിയ ഫോഴ്സും ഇതും കൂടി ഇക്വേറ്റ് ചെയ്യാം അപ്പം നമുക്ക് എന്താ കിട്ടുക അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഇപ്പം നമ്മൾ കിട്ടിയ ഫോഴ്സ് ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ക്യു മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പി ഓക്കെ സോ ദിസ് ഈസ് ഈക്വൽ ഇംപ്ലൈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു dou y by dou x at q minus dou y by dou x at p divided by delta x divided by delta x ഈ q tends to p ആവുമ്പോൾ q tends to p എന്ന് പറഞ്ഞാൽ ആ വേരിയേഷൻ കുറയുമ്പോൾ as q tends to p
as q tends to p, delta x tends to 0. Delta x tends to 0. That is, p is x plus delta x, y plus delta y. Q is q. P is x, y. Apoh, as q tends to p, delta x tends to 0. Right? Delta x tends to 0. We have dou square y by dou t square equal to t by m into dou square y by dou x. ഇത് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ x ടെൻസ് ടു 0 dou y by dou x at q minus dou y by dou x at p divided by delta x equal to dou square y by dou x square. Equal to dou square y by dou x square. നമുക്ക് എന്ത് കിട്ടി? Dou square y by dou t square equal to dou square y by dou t square equal to t by m, small letter man, mass per unit length term. T by m into dou square y by dou x square. T um m um constant aanu by assumption. So our constant in a alpha square nu vilikka. Okay. A square nu vilikka. Appo dou square y by dou t square equal to a square into dou square y by dou x. Where a square equal to t by m. Square equal to t by m. T tension m mass per unit length. T tension m mass per unit length. That is verification. So derivation padikkanam. Derivation vala important aanu. Syllabus il derivationum parnittundu. Adonde adu endayalum padiche pettu. So idaanu ullathu just nammal oru string eduthu aa derivation onnu orthaa mari. Ningal physics il already padicha derivation aanu thonunu. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. നമ്മൾ ഒരു സ്ട്രിങ് എടുത്തു, ആ സ്ട്രിങ്ങിന്റെ ഒരറ്റം ഒ വിളിച്ചു, ഒരറ്റം എ വിളിച്ചു, എന്നിട്ട് ഒരു സ്ട്രിങ്ങിന്റെ ഒരു കർവ് എടുത്തു, അല്ലെ ഒരു പോയിന്റ് പി, ഒരു പോയിന്റ് ക്യൂ, ഓക്കെ, ഒരു എലമെന്റ് എടുത്തു, ക്യൂ എടുത്തു, പിന്നെ എക്സ് വൈ എന്ന് വിളിച്ചു, അപ്പോൾ മറ്റത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ്. എന്നിട്ട് ആ ആക്സലറേഷനും ന്യൂട്ടൺ സെക്കൻഡിലും അപ്ലൈ ചെയ്തു, മാസ് ഇൻറ്റു ആക്സലറേഷൻ കിട്ടും. ഫോഴ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ സൈൻ ഓഫ് വെച്ചിട്ട് നമുക്ക് സ്ലോപ്പും കിട്ടും. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ എക്സിന് സീറോയും കൊടുത്ത ആൻസർ ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഓക്കെ, നാളെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ഈ ഡെറിവേഷൻ എഴുതി പഠിക്കും. ഓക്കെ, താങ്ക് യു.